പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അല്ലാ അല്ലാ, ഇതൊരു വല്ലാത്തൊരു മരണമാണ് റബ്ബെ. ഏതൊക്കെ രീതിയിലാണ് റബ്ബെ മനുഷ്യർ മരണപ്പെടുന്നത്? ഈടെ അടുത്തായിട്ട് കുഴഞ്ഞു വീണ് മരിക്കുക കൂടുതലായി കാണപ്പെടുന്നത്. റബ്ബെ, അർഹമു റഹീമായ റബ്ബെ, ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കണേ റബ്ബെ. ഉറക്കത്തിൽ മരണപ്പെടുക, കുഴഞ്ഞു വീണ് മരണപ്പെടുക, ഹൃദയാഘാതം, അങ്ങനെ പലതരത്തിലുള്ള മരണങ്ങളാണ് റബ്ബെ ഈ അടുത്തായി നമ്മൾ കേൾക്കുന്നത്. ഇപ്പോഴിതാ പാലക്കാട് ബസ്സിന് കാത്തുനിന്ന 15-കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. അല്ലാ, വെറും 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബെ. പാലക്കാട് ബസ് കാത്തുനിന്ന 15-കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കൂറ്റനാട് അൽ അമീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിയായ മുഹമ്മദ് സിയാനാണ് കുഴഞ്ഞു വീണ് മരണപ്പെട്ടത്. പടച്ച റബ്ബെ, 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബെ. റബ്ബെ, ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ റബ്ബെ. നമ്മളെ മക്കളൊക്കെ പടച്ച റബ്ബെ ഇതുപോലുള്ള മരണങ്ങളിൽ നിന്നും കാക്കണേ റബ്ബെ. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ ആയിരുന്നു സംഭവം. ബസ് കാത്തു നിൽക്കുമ്പോൾ കൂറ്റനാട് റോഡിൽ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സകൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. എങ്കിലും ഇന്നലെ രാവിലെ 10 മണിയോടെ മരിക്കുകയായിരുന്നു. ആ മാതാപിതാക്കളെ ഖബറിന്റെ കാവൽക്കാരാക്കിയല്ലോ റബ്ബെ. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ റബ്ബെ. പറച്ച റബ്ബെ, ചെറിയ മോനാണ് റബ്ബെ, ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ റബ്ബെ. അർഹമുറാഹിമായ റബ്ബെ, ഈ സാധുവിന്റെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. ആ മകന് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബെ. ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബെ. മാഫിറത്തും മറഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ. ഈ പാവപ്പെട്ടവരായ ഈ സാധുവായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. അള്ളാഹുവേ, ഈ മയ്യത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ. ഈ മയ്യത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണ റബ്ബെ. ഈ മയ്യത്തിന്റെ പാവങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബെ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണേ റബ്ബെ. ഈ മയ്യത്തിന് നീ സ്വർഗീയ പ്രവേശനം നീ നൽകണേ റബ്ബെ. ഇവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദോസിൽ ഒന്നിച്ചു ചേർക്കണേ റബ്ബെ. എല്ലാവരും മക്കൾക്ക് വേണ്ടി, ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ മക്കൾക്കൊക്കെ പടച്ച റബ്ബെ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ ആമീൻ. എല്ലാവരും ദുആ ചെയ്യണം. 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എല്ലാവരും ഫാത്തിയും യാസീനും മോദി ഹദിയ ചെയ്യാൻ ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.